ഞാൻ പിതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, പിതാവിൻ്റെ അടുക്കളയിൽ പോകുവാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് ക്രിസ്തു അറിഞ്ഞിട്ട് തൻ്റെ ഒരു മലയിൽ കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് അതിൻ്റെ തനിക്ക് യെരുശലേമിൽ നേരിടുവാനുള്ള കഷ്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വഗ്രഹത്തെക്കുറിച്ചും തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും തൻ്റെ രാജവാഴ്ചയെക്കുറിച്ചും ശിഷ്യന്മാരോട് സംസാരിച്ച് രഹസ്യമാർ അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ അത് എപ്പോൾ, ലോകാവസാനം എപ്പോൾ, നിൻ്റെ രണ്ടാം വരവൻ എപ്പോൾ? മത്തായി 24 എന്നുള്ള സുവിശേഷ പിന്നെ അധ്യായങ്ങൾ വായിച്ചാൽ ദൈവം അതിന് മറുപടി പറയുന്നുണ്ട്. കള്ളക്രിസ്തുവൾ ജനിക്കും, എൻ്റെ പേര് അനേകം കള്ളക്രിസ്തുവൾ ജനിക്കും. ടെക്സാസിൽ ബാക്കോ എന്ന സിറ്റിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ അമേരിക്ക ഉള്ള മിക്കവാർക്കുള്ളവർക്കും അറിയാമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, സ്തോത്രം. പകർച്ചവ്യാധികൾ ഉണ്ടാകും, അധർമ്മം പെരുകുന്നതുകൊണ്ട് സകലരുടെയും സ്നേഹം തണുത്തു പോകും. അത് നമ്മുടെ ദൈവത്തിൻ്റെ നാടായെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ നോക്കിയാൽ അത് നമുക്ക് കാണാം. ക്ഷാമം ഉണ്ടാകും, അവിടെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും, അത് ജപ്പാനിൽ ഇന്നലെ നമ്മൾ കണ്ടു. ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ കൺസെഷൻ അതിജീവിക്കുന്ന കൺസെഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ നോക്കി മേ ബി ദൈവം വചനം പറയുന്നു, അവരെ നോക്കി പരിഹസിക്കുന്നു, ദൈവം അവരെ നോക്കി ചിരിക്കുന്നു എന്ന് പറഞ്ഞു മനുഷ്യൻ്റെ അഹങ്കാരം. അത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ അത് അതിൻ്റെ അന്ത്യമല്ല, അത് യുദ്ധത്തിൻ്റെ ആരംഭമാണ് ദൈവം പറയുന്നത്. പിന്നെ ദൈവം പറയുന്നു സകല രാജ്യങ്ങളിലേക്കും യോവന്നാൻ സ്നാപകൻ യേശു ക്രിസ്തു അപ്പോസ്തലന്മാർ തുടങ്ങിയവർ പ്രഖ്യാപിച്ച സുവിശേഷം സകല രാജ്യങ്ങളിലും വെളിപ്പെട്ടു വരുമെന്ന് പറയുന്നു. അത് സഭയെടുക്കുന്നതിന് മുമ്പെയാണോ അതോ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്താണോ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും അതിൻ്റെ ആരംഭമാണ് അഫ്ഗാനിസ്ഥാനിലെ, ഇറാഖിലെ, ഇപ്പോൾ നടക്കുന്ന ലിബിയയിലെ, ഈജിപ്തിലെ നടക്കുന്ന സംഭവങ്ങൾ. അത്തിയെ നോക്കി പഠിപ്പി, അവ തളർക്കുന്നില്ലയോ? ഇങ്ങനെ നിങ്ങൾ കാലാവസ്ഥയെ നിരൂപിക്കാൻ അറിയാം, കാലലക്ഷണങ്ങളെ നിങ്ങൾക്ക് വിവരിപ്പാൻ കഴിയാത്തത് എന്ത് എന്ന് ഇങ്ങനെയുള്ള കർത്താവ് കാര്യങ്ങൾ ചോദിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് രണ്ട് ഘട്ടമായിട്ട് ഉണ്ട്. ഒന്ന് ഉൾപ്രാണം. ഉൾപ്രാണം എന്ന് പറയുമ്പോൾ അത് തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സഭയെ ചേർക്കുവാൻ വേണ്ടി മാത്രം വരുന്നതാണ്. എല്ലാ ദൈവസഭയിൽ നിന്ന് പാർപ്പെടുന്ന എല്ലാവരും പോകാൻ ഒരുക്കത്തില്ല. വിശ്വാസത്താൽ അവർ കൽപ്പകം ചെയ്യാം, അടയാളങ്ങൾ ചെയ്യാം, പലതും ചെയ്യാം. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആണ് വിധിക്കുന്നത്. തച്ചൻ്റെ മകനായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്ത് പോയേനെ, തച്ചൻ്റെ മകനല്ല ന്യായം വിധിക്കുന്നത്, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ദൈവം പറയുന്നു എൻ്റെ വചനം ന്യായം വിധിക്കും. വചനം ആര് പ്രമാണിച്ചോ ആ പോകും. അപ്പച്ചനും പാസ്റ്ററും എന്നാൽ പറഞ്ഞ് ഈസിയായി പോകും, വലിയ പ്രയാസമാണ്. ആര് വചനം പ്രമാണിക്കുന്നോ അവർ പോകും. പിന്നെ ഉൽപ്രാണം, വിശുദ്ധന്മാരെ ആദ്യം ദൈവത്തിൻ്റെ ഒന്ന് തെസ്സലോനിക്കരാൻ പോകുന്നു 4:16 പറയുന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തി നിൽക്കും എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും.
ക്രിസ്തു യേശു ക്രിസ്തു ആർക്ക് വേണ്ടിയാണ് വരുന്നത്? യേശു ക്രിസ്തു അഖിലിയിൽ വരുന്നത് അവൻ്റെ സകല സൃഷ്ടികൾക്കും വേണ്ടി ആണ്. പ്രത്യേകിച്ച് യഹൂദ ജാതിക്ക് വേണ്ടിയാണ് അവൻ വരുന്നത്. ആദ്യം അവർ വന്നപ്പോൾ അവർ അവനെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം ഒരിക്കലും തൻ്റെ സ്വന്തം ജാതിയെ തള്ളിക്കളയില്ലെന്ന് പറഞ്ഞു. എപ്പോൾ വരും? അത് പിതാവിൻ്റെ അധികാരത്തിൽ പെട്ട വിഷയമാണ്. ദൈവം തന്നെ പറയുന്നു, സ്വർഗത്തിലെ ദൂതനോ ദൈവപുത്രനോ അതിനെക്കുറിച്ച് ഒരാളുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വേഗം വരും. ആമേൻ. പിതാവ് അവൻ എന്തിനു വരും? യേശു എന്തിന് വരും? അവൻ തൻ്റെ രാജ്യം സ്ഥാപിപ്പാൻ, അവൻ്റെ വരവിങ്കൽ എന്ത് സാധ്യമാകും? മരണത്തെ നീങ്ങി ജയം പ്രാപിക്കും, ജീവൻ പ്രാപിക്കും, അല്ലെങ്കിൽ നാം അവനെപ്പോലെ തേജസ്കരിക്കപ്പെടും. കർത്താവിൻ്റെ വരവിന് രണ്ടാം ഘട്ടം, അതിനെ മഹാപ്രത്യാശ എന്ന് പറയുന്നു. അത് മഹാപ്രത്യാശ കർത്താവ് സ്തോത്രം സക്കരിയാവ് പൗനാലിൻ്റെ 4 പറയുന്നു. അന്നാളിൽ അവൻ്റെ കാല് യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. അവന് അന്തിക്രിസ്തുവിൻ്റെ അന്ത്യകാലത്ത് അവസാനത്തെ 1000 വിശുദ്ധന്മാരുമാണ് നമ്മൾ ഒന്നിച്ച് ഒലിമലയിൽ ഇറങ്ങി അവിടെ നിന്ന് അവൻ നേരിട്ട് ദൈവത്തെ ആലയത്തിൽ പോയിട്ട് ഹോർമോണോം യുദ്ധത്തിന് വേണ്ടി അവൻ പോകും. ഹോർമോണോം യുദ്ധത്തിൽ അവൻ്റെ വായിൽ വരുന്ന വചനങ്ങൾ വചനമാകുന്ന വാളുകൊണ്ട് സഹജത്തിൽ വെട്ടിപ്പോയിട്ട് അവൻ തൻ്റെ രാജ്യം സ്ഥാപിക്കും. ഈ വിശുദ്ധന്മാരെ ഈ പീഡനത്തിൽ കൂടി കടന്നു പോകുമോ? പീഡനത്തിൽ കൂടി കടന്നു പോകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സ്തോത്രം, യേശുവിൻ്റെ മണവാട്ടിയാണ് ദൈവസഭ. യേശുവിൻ്റെ മണവാട്ടിയെ ദൈവം ന്യായം വിധിക്കുവാനോ, സ്തോത്രം, പീഡനത്തിന് ഏൽപ്പിക്കാനോ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. ദൈവം അവളെ അധികം അവനേക്കാളധികമായി സ്നേഹിക്കുന്നു. രണ്ട്, സ്തോത്രം, അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് തടുക്കുന്നു അവൻ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനാഥരായി വിടത്തില്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൊണ്ട്. കർത്താവ് പോയപ്പം പരിശുദ്ധാത്മാവിനെ കൂട്ടാളിയായി തുണയായി നമ്മളെ അയച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ മുദ്രയിട്ടേക്കാണ്. അന്തിക്രിസ്തു വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടുന്ന് പോകണം. പരിശുദ്ധാത്മാവ് ഇടുന്ന് പോകുന്നതിന് മുമ്പേ ദൈവസഭ എടുക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങാം, പ്രത്യാശയുള്ളവരായിട്ടിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.